ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഓഫർ കിട്ടുമ്പോൾ പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. എന്നെപ്പോലത്തെ പൊട്ടന്മാരൊക്കെ മാത്രമേ പോവാതിരിക്കൂ. ഒരു 6 കൊല്ലം മുന്നേ സഹൽ ഉണ്ടായിരുന്നില്ല, രാഹുൽ ഉണ്ടായിരുന്നില്ല, വേറെ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഇമോഷണലി ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്റെ ഇമോഷൻ വെച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പോവില്ല. നമ്മളെ നാട്ടുകാരാണ്, നമ്മൾ എന്താ പറയുക, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ആരും നിൽക്കൂല. കരിയറിന് എന്താണ് നല്ലത് എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒത്തു വരുവാണെങ്കിൽ മാത്രമേ എല്ലാവരും ഒരു ക്ലബ്ബിൽ നിൽക്കൂ. അതിനെ സംബന്ധിച്ചിടത്തോളം സഹലിനെ അവിടെ കളിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും അവൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് CK വിനീതാണ്. വിനീത്, ഇപ്പോൾ സഹൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ വിനീത് എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? ഒന്നുമില്ല, എനിക്കൊരു പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. നോർമൽ ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കരിയറിൽ സംഭവിക്കാവുന്ന കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അവൻ ഇതായിരിക്കും ഈ സമയത്ത് നല്ലത്, അതുകൊണ്ട് അവൻ പോകുന്നു. ഇപ്പോൾ കരിയറിന്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈമിൽ, കരിയർ പീക്കിൽ നിൽക്കുമ്പോഴാണ് സഹൽ ടീം വിടുന്നത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ പയറ്റി തെളിഞ്ഞ ഒരു താരം കൂടിയാണ് സഹൽ. മലയാളികളുടെ ഒരു അഭിമാന താരമാണ്. അങ്ങനെ ഒരാൾ ഈ ഒരു പീക്ക് ടൈമിൽ പോകുമ്പോൾ അത് ആസ് എ പ്ലെയർ സഹലിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് വിനീത് കരുതുന്നത്? നല്ലതാണ്. ഇപ്പം നമുക്ക് കൊൽക്കത്ത ടീമിനെ നോക്കാം. അവർ AFC കപ്പ് കളിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം തുടർച്ചയായ കൊല്ലങ്ങൾ, ഇപ്പം 9 കൊല്ലത്തോളമായി ISL സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കൊല്ലങ്ങളിലൊക്കെ കപ്പടിക്കാൻ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ടീമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടീമിലേക്ക് പോകുന്നത് അവന് പേഴ്സണലിയും അവന് കരിയർ വൈസും ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, ഇപ്പം വന്ന കൊൽക്കത്തയിലെ സൈനിങ്ങുകളൊക്കെ നോക്കുമ്പോൾ അവർ ISLനെക്കാട്ടും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാ ചിലപ്പോൾ AFC കപ്പിനാണ്. അപ്പോൾ അത് AFC കപ്പിൽ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വളരെ ഒരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ സഹലിനെ സംബന്ധിച്ചിടത്തോളം സഹലിനെ അവിടെ കളിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും അവൻ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സഹലിനെ പറ്റി പറയുകയാണെങ്കിൽ മധ്യനിരയിൽ കളി മെനയുന്ന ഒരു പ്രധാന താരം. അങ്ങനെ ഒരാളെ നഷ്ടമാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ബാധിക്കുമെന്നാണ് വിനീത് കരുതുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് നോർമലാണ്. എല്ലാ ക്ലബിനും ഇതൊരു നോർമൽ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ബാഴ്സലോണ എന്ന് മെസ്സി പോയില്ലേ, ഇപ്പം PSG നിന്നും മെസ്സി പോയി, എല്ലാ ടീമും. ഇത് പ്രൊഫഷണൽ ഫുട്ബോൾ ലൈഫിന്റെ ഭാഗമാണിത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരാൾ പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അവിടെ വേറൊരാളെ കൊണ്ടുവരും. ഈ സഹലിന്റെ സ്ഥാനത്ത് വേറൊരാൾ കൊണ്ടുവരും. ടീം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. പ്ലേയേഴ്സ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു പ്രീതമാണ് സഹലിന് സോഫ്റ്റ് ഡീലിൽ വന്നിട്ടുള്ളത്. പ്രീതം എന്ന് പറയുന്നത് ഡിഫൻഡറാണ്. സഹലിന്റെ ഒരു പൊസിഷനിൽ അവർ ഒരു പ്ലെയറിനെ കണ്ടെത്തേണ്ടി വരും. അവർ കണ്ടെത്തി ട്രെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർ ആ ഒരു പൊസിഷനിൽ ഒരാളെ കണ്ടെത്തിയാൽ അത് നികന്നങ്ങ് പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിലൊരു എന്താ പറയുക, നിങ്ങൾ കാണുന്ന വലിയ പ്രത്യേകതകളൊന്നും കാണാനില്ല അതിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഗില്ല് പോവുകയാണ്, റെക്കോർഡ് നോക്കി ഗില്ലിനെയും കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്ലെയേഴ്സ് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ടീം എന്ന നിലയിൽ അത് ബാധിക്കുമോ, ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുമോ? ബാധിക്കും. അതായത് നമ്മൾ എപ്പോഴും ഒരുമിച്ച് കളിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഓഫർ കിട്ടുമ്പോൾ പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. എന്നെപ്പോലത്തെ പൊട്ടന്മാരൊക്കെ മാത്രമേ പോവാതിരിക്കൂ. ബാക്കി എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് പോകണം എന്നുള്ളതാണ് അതിന്റെ ഇത്. കാരണം ഇപ്പം ഞാനൊക്കെ ഇമോഷണലി ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്റെ ഇമോഷൻ വെച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പോവില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്റെ നാടാണ്, എന്റെ നാട്ടുകാരാണ്, എന്റെ ടീമാണെന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിൽക്കും. ഞാനൊക്കെ അങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നല്ല ഓഫർ വരുന്നു, എന്റെ കരിയറിന് ഇതാണ് നല്ലത്, എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഇതാണ് നല്ലത്, ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഇതാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ പോകണം. കാരണം നിങ്ങൾ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ജോലിക്കാരനാണ്, നിങ്ങൾ നല്ല ഓഫർ കിട്ടിയ വേറെ ഇതിലേക്ക് പോകില്ലേ, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ക്ലബ്ബ്, അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹൽ പോയി കഴിഞ്ഞാൽ വേറൊരാളെ കൊണ്ടുവന്ന് ആ വിടവ് നികത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. അല്ലാതെ സഹൽ പോയി എന്നുള്ളത് സങ്കടം പറഞ്ഞിട്ട് ഫാൻസിന് സങ്കടം ഉണ്ടാകും. കാരണം അവർ ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ആ സങ്കടം ഉണ്ടാകും. പക്ഷെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ മാറി പകരം വേറൊരാൾ വന്നേ പറ്റൂ. അവരെ ആ ഒരു പൊസിഷനിൽ ഇവരെക്കാട്ടും നല്ല പ്ലെയർ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള പോംവഴി അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ലൈഫ് അങ്ങനെയാണ്, പ്രൊഫഷണൽ ഫുട്ബോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പ്ലേയേഴ്സ് പോവും വരും, നല്ല പ്ലേയേഴ്സ് വരും, ചീത്ത പ്ലേയേഴ്സ് വരും, നല്ല പ്ലേയേഴ്സ് പോവും, ചീത്ത പ്ലേയേഴ്സ് വരും. അതൊക്കെ അതിന്റെ പാർട്ട് മാത്രമാണ്. ഇപ്പോൾ KP രാഹുൽ ടീമിൽ നിന്ന് പോകുമെന്നൊരു അഭ്യൂഹം പരക്കെയുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. രാഹുൽ റിജക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് നിർത്തണമെങ്കിൽ, ഇപ്പം സഹലിനെ നിർത്തണമെങ്കിൽ സഹലിന് ഈ പറയുന്ന കൊൽക്കത്ത കൊടുത്തതിനാക്കാട്ടും നല്ല ഓഫർ അവർ കൊടുക്കേണ്ടി വരും. അതേപോലെ രാഹുലിനും കൊടുക്കേണ്ടി വരും. രാഹുൽ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ, രാഹുൽ അത്രയും നല്ല പ്ലെയറാണ്, നിങ്ങൾക്ക് നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ രാഹുൽ പറയുന്ന സാധനങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചെയ്യാൻ ഇതേപോലെ ഇഷ്ടംപോലെ ക്ലബ്ബുകൾ വേറെ ഉണ്ടാവും, അവരങ്ങോട്ടേക്ക് പോകും. അല്ലാതെ നമ്മളെ നാട്ടുകാരാണ്, നമ്മൾ എന്താ പറയുക, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ആരും നിൽക്കൂല. കാരണം ഇത് ഫിനാൻഷ്യൽ കാര്യങ്ങളുള്ള കാര്യമാണ്. അത് മാത്രമല്ല, പേഴ്സണൽ കരിയറിന് എന്താണ് നല്ലത് എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒത്തുവരുവാണെങ്കിൽ മാത്രമേ എല്ലാവരും ഒരു ക്ലബ്ബിൽ നിൽക്കൂ. അപ്പോൾ ഇതൊന്നും ഒക്കുന്നില്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. വേറൊരു ചോയ്സ്, വേറൊരു നല്ല ഓപ്ഷൻ എന്താണ്, അത് എടുക്കുന്നതാണ് നല്ലത്. ഫാൻസിനെ മാത്രം കരുതി നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുട്ബോളിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫുട്ബോളിൽ ഫാൻസിനെ മാത്രം കാരണം അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ പറയുന്ന നമ്മളെ കരിയർ നോക്കണം, ഫിനാൻഷ്യൽ സാധനങ്ങൾ നോക്കണം, മാനേജ്മെന്റുമായിട്ടുള്ള നമ്മളെ ഡീലിംഗ്സ് എങ്ങനെയാണെന്ന് നോക്കണം. ചിലപ്പോൾ നല്ല സ്വരച്ചേർച്ച ഉണ്ടാവണമെന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. ഫാൻസിനെ മാത്രം കരുതി നിൽക്കുക എന്നുള്ളത് ഒരാളും നിൽക്കൂല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇപ്പോൾ വിനീത് പറഞ്ഞതുപോലെ ഇപ്പോൾ സഹല് പോകുന്നു, ഗില്ല് പോകുന്നു, അങ്ങനെ പ്രധാന താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ താരങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിടിച്ചു നിർത്താനുള്ള അല്ലെങ്കിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ? ഞാനൊരു കാര്യം ചോദിക്കാം. ഒരു 6 കൊല്ലം മുന്നേ സഹൽ ഉണ്ടായിരുന്നില്ല, രാഹുൽ ഉണ്ടായിരുന്നില്ല, വേറെ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. സഹലും രാഹുലുമാണ്. നാളെ അവർ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? പുതിയ പ്ലേയേഴ്സ് വരണം, അത്ര തന്നെ ഇതുള്ളൂ. അവർ പോകുമ്പോൾ പുതിയ പ്ലേയേഴ്സിനെ ഇവർ കൊണ്ടുവരണം. അത് നമ്മളെ അടുത്തുനിന്നുള്ള ആളാണെങ്കിൽ അത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് സൈൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അങ്ങനെ പുതിയ പ്ലേയേഴ്സ് വരണം. ഇനി ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം അത് മാനേജ്മെന്റിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഡിമാൻഡ്സ് ഉണ്ടാവാം, അതായത് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഡിമാൻഡ്സ് ഉണ്ടാവാം, അതല്ലാതെ നമ്മളെ കളിപ്പിക്കണം എന്നുള്ള ഡിമാൻഡ്സ് ഉണ്ടാവാം. അത് എന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പൊ സഹലിന്റെ ഡിമാൻഡ് ആണെങ്കിൽ സഹലിന്റെ ക്വാളിറ്റി അനുസരിച്ച് അവൻ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര പൈസ വേണം, എന്നെ ഇത്ര സമയം കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞേക്കാം. അത് എന്റെ ഇഷ്ടമാണ് എന്തൊക്കെ പറയണം എന്നുള്ളത്. അതിപ്പോ മാനേജ്മെന്റിന് എന്താ പറയാ, അതൊക്കെ ഞാൻ അർഹിക്കുന്നു എന്നാണെങ്കിൽ അവരത് സമ്മതിക്കും. അർഹിക്കുന്നില്ല എന്നാണ് അവർ കരുതുന്നെങ്കിൽ അവര് വേറെ പൊയ്ക്കോന്ന് പറയും. പൊയ്ക്കോന്ന് പറയുമ്പോൾ 2 രീതിയുണ്ട്. അതായത് സെല്ലിങ് ചെയ്യാം. സെല്ല് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി എനിക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ വേറെ ക്ലബിലേക്ക് വെക്കുമ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് പൈസ കിട്ടും. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവും. അതായത് സഹലിൽ ഓൾറെഡി 1 കൊല്ലത്തെയോ മറ്റോ കോൺട്രാക്ട് ബാക്കിയുണ്ട്. അപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഫീസ് കൊടുത്തിട്ട് വേണം പോകാൻ. അത് ഇവർക്ക് വേറൊരു പ്ലെയറെ സൈൻ ചെയ്യാനുള്ള എമൗണ്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇവര് നിർത്തുക എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു മ്യൂച്വൽ ടേംസിൽ പോകണം. അങ്ങനെ പോവാത്തത് കൊണ്ടാണ് നമ്മൾ മാറിപ്പോകുന്നത്. അതായത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. അതൊന്നും അത് പറഞ്ഞില്ലേ, ഓരോ പ്ലെയറിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് എന്തും ഡിമാൻഡ് ചെയ്യാം. അത് എന്റെ ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് ഡിമാൻഡ് ചെയ്യാം, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. സഹൽ എന്താ ഡിമാൻഡ് ചെയ്യുന്നത് സഹലിന് മാത്രമേ അറിയൂ, കേരള ബ്ലാസ്റ്റേഴ്സിനും അറിയാം. അവർക്ക് അത് ഓക്കെ ആവുന്നുണ്ടാവില്ല, അതായിരിക്കും അവനെ പോകാൻ സമ്മതിച്ചിട്ടുണ്ടാവും.